ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മസ്താങ് എന്ന് പറയുന്ന ഫിലിമാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വോയിസസ് ഓഫ് വിമനിലുള്ള അവസാനത്തെ ഒരു ചാപ്റ്ററാണത്. അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ അതിലുള്ള ഫുള്ള് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ, ഒരു ടർക്കിഷ് ഫിലിമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഡയറക്ടർ ഡെനീസ് ഗാംസെ ഗുവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ നെയിം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫിലിമിൽ പറയുന്നത് ടർക്കിഷിലുള്ള ആ ഒരു സ്ത്രീകളെ, മീൻസ് എങ്ങനെയാണ് ആ ഒരു മതപരമായിട്ടുള്ള ഒരു രീതിയിലൂടെ എങ്ങനെയാണ് അവരെ അവരുടെ എല്ലാ ഫ്രീഡവും പിടിച്ചു വെക്കുന്നത് എന്നൊക്കെ കാണിക്കുന്ന ഒരു ഫിലിമാണത്. ശരിക്കും ഒരു ടർക്കിഷ് സൊസൈറ്റിയിൽ പെൺകുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന ചലഞ്ചസുകളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഇറ്റ് ടോക്സ് അബൌട്ട് ദ ചലഞ്ചസ് ദ ഗേൾസ് ഫേസ് വൈൽ ഗ്രോയിങ് അപ്പ് ഇൻ എ കോൺസർവേറ്റീവ് ടർക്കിഷ് സൊസൈറ്റി കേട്ടോ. ഇതിന് ഒരുപാട് അവാർഡ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 5 പെൺകുട്ടികളുടെ കഥയാണ് കേട്ടോ പറയുന്നത്. ഈ 5 പെൺകുട്ടികളും സിസ്റ്റേഴ്സാണ്. അപ്പോൾ ഇവർക്ക് അമ്മയും അച്ഛനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇതിൽ അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ. ഇവർ വളരുന്നത് ഇവരുടെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇവരുടെ അങ്കിളിൻ്റെ കൂടെയും ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സീനിൽ നമ്മൾ കാണുന്നത് ഇവർ സ്കൂളിൽ ഇവർ പോകുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ നിന്ന് ഇവരുടെ ടീച്ചർ പിരിയാണ്. ഇവരെ ടീച്ചർ ഇസ്താൻബുൾ എന്ന് പറയുന്ന ഒരു സിറ്റിയിലോട്ട് മാറുകയാണ്. ആ ഒരു സിറ്റി അവിടെ നിന്നും ഒരുപാട് ദൂരമുള്ള സിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഡൽഹിയിലൊക്കെ പോകുന്ന പോലെയാണ്. അപ്പോൾ ഇസ്താൻബുൾ എന്ന് പറയുന്ന ഒരു സിറ്റിയിലോട്ട് ടീച്ചർ ഷിഫ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ആ അതിൽ ഇവർക്കുണ്ടാകുന്ന ആ ഒരു സങ്കടവും കരച്ചിലൊക്കെയാണ് ഫസ്റ്റ് ആ ഒരു സീനിൽ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ അവർ അന്ന് എന്ത് ചെയ്യുകയാണ്, അന്ന് അവർ വാനിലൊന്നും പോവാതെ, സ്കൂളിൽ ആ ഒരു വാനിലൊന്നും വീട്ടിലേക്ക് പോവാതെ അവർ നടന്നുകൊണ്ടാണ് പോയിട്ടുള്ളത്. ആ ഒരു സണ്ണി ഡേ ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ അവർ നടന്നു പോകുന്ന വഴിക്ക് അവർ കടൽ കാണുകയാണ്. അപ്പോൾ അവർ അതിലിറങ്ങിയിട്ട് ഇവരുടെ കൂടെ ഇവരുടെ ക്ലാസ്മേറ്റ്സും ഉണ്ട്, ബോയ്സ് ആയിട്ടുള്ള ക്ലാസ്മേറ്റ്സ് ഉണ്ട്, ആൺകുട്ടികളും ഉണ്ട് ഇവരുടെ കൂടെ. അങ്ങനെ ഇവരെന്ത് ചെയ്യുകയാണ്, ആ ഒരു കടലിൽ ഇവർ കളിക്കുകയാണ്. അപ്പോൾ ഇവർ കളിക്കുന്നത് എങ്ങനെയാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ആൺകുട്ടികളുടെ തോളത്ത് ഒരു പെൺകുട്ടി കയറിയിട്ട് മറ്റേ വശത്തുള്ള ആൺകുട്ടിയുടെ തോളത്ത് ഒരു പെൺകുട്ടി കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ എന്തോ ഒരു കളിയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ആൺകുട്ടികളുമായിട്ട് ഇഴകി ചേർന്നിട്ടുള്ളൊരു കളിയാണിത്. അപ്പോൾ അവരങ്ങനെ വീട്ടിലേക്ക് എത്താണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വിവരം ഇവരുടെ ഗ്രാൻഡ് മദർ അറിയാണ്. അതായത് ഇത്രയ്ക്കും എന്താ പറയുക, പുരുഷന്മാരുമായിട്ട് ഇങ്ങനെയും എന്താ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഴകി ചേർന്ന് കളിക്കുന്നത് കണ്ടപ്പോൾ ഗ്രാൻഡ് മദർ ഇതറിഞ്ഞു. അങ്ങനെ അവരെ ഭയങ്കരമായിട്ട് ചീത്ത പറയുകയാണ്, ബീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്, അടിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ ഇവരെന്ത് ചെയ്യാണ്, അങ്കിളും അറിഞ്ഞു കേട്ടോ. അങ്കിളും ഭയങ്കരമായിട്ട് ഇവരെ എന്താ പറയുക മർദ്ദിച്ചു. അതുമാത്രമല്ല, ഭയങ്കരമായിട്ട് ചീത്തൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇവരെന്ത് ചെയ്യാണ്, വീടിനുള്ളിൽ പൂട്ടിയിടുകയാണ്. അവർക്കിനി സ്കൂളൊന്നുമില്ല. അതോടുകൂടിയിട്ട് അവരുടെ സ്കൂൾ ജീവിതം എന്ത് ചെയ്തു, അവിടെ എൻഡാക്കിച്ചു എന്നാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവർ അടുത്ത സീനിൽ കാണുന്നത് ഇവർക്ക് ഭയങ്കര എന്താ പറയുക, എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് പുറത്ത് ചാടണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് ഇവർക്കുള്ളത്, 5 പേർക്കും. അങ്ങനെ ഇവർക്കിനി കുക്കിംഗ് ക്ലാസ്, ടൈലറിങ്ങിൻ്റെ ക്ലാസ്, അങ്ങനെ ഓരോരോ ക്ലാസ്സുകളാണ് ഇവർക്കിനി എടുത്തു കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവരുടെ ഗ്രാൻഡ്മ ഒരാളെ ഏൽപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു താത്ത വന്നിട്ട് ഇവർക്ക് എല്ലാ കാര്യങ്ങളും, കുക്കിംഗ് എങ്ങനെയാണ് ചെയ്യുക, പത്തിരിയൊക്കെ റൗണ്ടിൽ എങ്ങനെയാണ് പരത്തുക എന്നൊക്കെ ആ ഒരു താത്ത പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവരുടെ ഡ്രസ്സ്, ഇവർ സാധാരണ ജീന് അതുപോലെ ടോപ്പൊക്കെയാണ് ഇവർ ഇടാറുള്ളത്, ഷർട്ടൊക്കെയാണ്. അപ്പോൾ ആ ഒരു രീതിയൊക്കെ മാറ്റിയിട്ട് കുറച്ചൊക്കെ ഒരു മറവുള്ള ഒരു ഡ്രസ്സൊക്കെ ഇവർക്ക് തയ്ച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, അത് കളിയാക്കിയിട്ട് ഇത് നമുക്ക് ഒത്തിരി മോഡേൺ ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലെഗിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ഓപ്പണൊക്കെ വെച്ചിട്ട് ഇവരത് കീറുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് ഇതിലുള്ള ചെറിയ ആളുണ്ട്, ചെറിയ ഏറ്റവും യങ്സ്റ്റ് ആയിട്ടുള്ള സിസ്റ്ററാണ് ലെയിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ലെയിലിന് ഫുട്ബോളിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടമാണ്. അപ്പോൾ അത് അതിനു വേണ്ടിയിട്ട് അവളെന്ത് ചെയ്യാണ്, അവളവളുടെ ഇവിടെ മാച്ച് നടക്കുന്നുണ്ട്, കുറച്ചാണ് പോയാൽ മാച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവളെ അങ്കിളിനോട് സമ്മതം ചോദിക്കുകയാണ്. എനിക്കിങ്ങനെ ഫുട്ബോൾ കാണാൻ എനിക്കിഷ്ടമാണ്, ഞാൻ അങ്ങനെയൊക്കെ അവൾ പറയുകയാണ്. അപ്പോൾ അങ്കിള് പറയുകയാണ്, ഗ്രാൻഡ്മയോട് ചോദിച്ചോ ചോദിക്കുകയാണ്. അപ്പോൾ ഗ്രാൻഡ്മ പറഞ്ഞ, അല്ല അങ്കിള് ആദ്യം പറഞ്ഞു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവൾ പറഞ്ഞു, ഗ്രാൻഡ്മ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ എന്ന്, അങ്കിള് ഇഷ്ടം പോലെ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ ഇന്നാൾ കാണിച്ച ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, അപ്പോൾ അതും ഇന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അങ്കിൾ അവരെ അയച്ചില്ല കേട്ടോ. അങ്ങനെ ഇവൾക്ക് ഭയങ്കര വിഷമമാവുകയാണ്. പക്ഷേ ഇവളെന്ത് ചെയ്യാണ്,
ഇവിടെ അവിടുന്ന് ഇവരെല്ലാവരും അവിടുന്ന് പുറത്ത് പോവുകയാണ്, മാച്ചിന് പോവുകയാണ്, അവരാരും കാണാതെ. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ, അവരുടെ ഒരു അടുത്തിട്ടുള്ള ഒരു അയൽവാസിയൊക്കെ ഉണ്ട്. ഒരു ഇവരൊക്കെ അതേ പ്രായമുള്ള ഒരു പെൺകുട്ടി ഇവരോട് പറയും, മാച്ചിന് വരുന്നില്ല, എല്ലാവരും പോകുന്നുണ്ട്, ഈ സിറ്റിയിലുള്ള എല്ലാവരും പോകുന്നുണ്ട്, 4 മണിക്കൊരു ബസ്സുണ്ട് കഫേയുടെ മുമ്പിൽ വെച്ചിട്ട്, ആ ബസ്സിൽ കയറിയാൽ മതി എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവർ ആരും കാണാതെ എങ്ങനെയോ ഒളിച്ചും പാത്തൊക്കെ പതുങ്ങിയിട്ട് വീടിൻ്റെ ഏതൊക്കെയോ സ്ഥലത്തൂടെ ഇവരെന്ത് ചെയ്യാണ്, പുറത്തിറങ്ങിയിട്ട് പോവാണ് കേട്ടോ. 5 ആളും കൂടിയിട്ട്, പക്ഷെ അവർ പോകുമ്പോഴത്തേന് ആ വാന് അവിടുന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവർ ഒരു ട്രക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ആ യാസീൻ എന്ന് പറയുന്ന ഒരു ആളായിരിക്കും അതിൽ. അപ്പോൾ അയാളോട് കുറേ ഒരു ചെറിയ ടീനേജ് ആയിട്ടുള്ള ഒരു പ്രായമുള്ള ഒരാളാണ് കേട്ടോ. അവരോട് കുറേ ചോദിക്കും വിട്ടുതരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവനെ വിട്ടു കൊടുക്കും കേട്ടോ. അങ്ങനെ ബസ് ഇവർ പോകുന്നതിൽ ബസ്സിനോട് നിർത്താൻ പറഞ്ഞിട്ട് അതിൽ തന്നെ കയറും. എന്നിട്ട് അവർ മാച്ചിന് പോകും കേട്ടോ. അങ്ങനെ മാച്ചിന് പോകുമ്പോൾ ക്യാമറയിൽ ഇവർ ഭയങ്കരമായിട്ട് ചില്ല് ചെയ്യുന്ന നമ്മൾ കാണുമല്ലോ അല്ലേ, ഫുട്ബോളിൽ മുഖത്ത് പലതൊക്കെ തേച്ചിട്ട് ഇവരിങ്ങനെ കൂക്കി വിളിക്കുന്നതൊക്കെ ആര് കണ്ടു, ഇവരുടെ അമ്മായി എന്തോന്നു ഈ ഒരു ഇത് കണ്ടു കേട്ടോ. അങ്ങനെ ഗ്രാൻഡ് മദറിനൊക്കെ കാണിച്ചിട്ട് ഗ്രാൻഡ് മദർ ബോധം കെടാൻ വേണ്ടിയിട്ടൊക്കെ പോയി. അങ്ങനെ ഇത് അങ്കിള് കാണണ്ട എന്ന് കരുതിയിട്ട് ഇവർ ടി വിയിലൂടെയാണ് കണ്ടത്. അപ്പോൾ എല്ലാവരും അന്ന് മാച്ച് കാണാനുള്ള പരിപാടിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്കിള് കാണരുത് എന്ന് വിചാരിച്ചിട്ട് ഇവരെന്ത് ചെയ്യാണ്, ആ ഒരു കേബിൾ കണക്ഷന് എങ്ങനെയോ ഹാമറൊക്കെ വെച്ചിട്ട് അത് കുത്തി പൊട്ടിക്കുകയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ആ ഒരു വോൾ സിറ്റിയിൽ തന്നെ ആർക്കും ഈ ഒരു മാച്ച് ഇവരുടെ ഫേസ് ആരും കാണരുത് എന്ന് വിചാരിച്ചിട്ട് അവർ പോയിട്ട് ആ ഒരു നമ്മുടെ ഈ ഒരു ഇതൊക്കെ കറണ്ടിൻ്റെ ആ ഒരു ലൈനൊക്കെയുള്ള ആ ഒരു തിമ്മ പോയിട്ട് കല്ലെറിഞ്ഞിട്ട് അതും ഡാമേജ് ആക്കിയിടുകയാണ് കേട്ടോ. അതോടുകൂടിയിട്ട് ആ ഒരു വോൾ സിറ്റിയിൽ അന്ന് കറണ്ട് പോകും, ആരും ഒന്നും മാച്ച് കാണില്ല. അപ്പോൾ എന്തിനാണ് ഇവരെ ആരും കാണരുത്, ഇവരവിടെ എത്തിക്കണമെന്നുള്ളത് ആരും അറിയരുത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇവരെ തിരിച്ചു വരികയാണ്. അങ്ങനെ ഗ്രാൻഡ്മാരുടെ അടുത്ത് തന്നെ ചീത്തൊക്കെ കേൾക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഗ്രാൻഡ്മ ഇവർ പോയിട്ടുണ്ടായിരുന്നതൊരു ഗേറ്റിൻ്റെ മേലെ കൂടി ചാടി കടന്നിട്ടാണ്. ആ ഒരു ഗേറ്റ് മുഴുവനായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കി പണിയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇനി ഇവർ പുറത്ത് ചാടരുതെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ അത് ശരിക്കൊരു ജയിൽ മാതിരി ആവുകയാണ് കേട്ടോ. പിന്നീട് ഇവരെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോവാണ്, ലെമണേഡ് വാങ്ങിത്തരാൻ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും അത് ഇവരെ പെണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്, ചെക്കനെ കാണിക്കാൻ. അങ്ങനെ ഇവരെ ഓരോരുത്തരെയായിട്ട് കല്യാണം കഴിച്ച് വിടാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റത്തെ ആൾക്ക് വേണ്ടിയിട്ട് കല്യാണാലോചന വരികയാണ്. സോനായി എന്നാണ് തോന്നുന്നു കേട്ടോ ഫസ്റ്റ് ആളുടെ നെയിം. അപ്പോൾ അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് കേട്ടോ, എക്കൻ എന്നാ തോന്നുന്നു അവൻ്റെ നെയിം. അപ്പോൾ ഇവളെപ്പോഴും അവൻ്റെ കൂടെ പുറത്തൊക്കെ പോകാറുണ്ട് കേട്ടോ, ഇവരെ ആരും കാണാതെ പുറത്തൊക്കെ പോകാറുണ്ട്. അങ്ങനെ ആദ്യം സോനായ്ക്കാണ് ഒരു പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ആൾ വന്നത്. അപ്പോൾ അവർ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും, സോനായ്ക്ക് ഇഷ്ടമാവും, നല്ല ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ പറയും. പക്ഷേ സോനായി ഗ്രാൻഡ് മദറോട് പറയും, അവരുടെ മുമ്പ് വെച്ചിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും കേട്ടോ. അങ്ങനെ ഗ്രാൻഡ് മദർ അവളെ കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ അവൾ പറയും, എനിക്ക് എക്കനെ ഇഷ്ടമാണ്, ഞാൻ മാരേജ് ചെയ്യുകയാണെങ്കിൽ എക്കനെ മാത്രമേ ഞാൻ മാരേജ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ ഒച്ചത്തിൽ ഈളിയിടുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് ഈളിയിടുകയാണ്. അപ്പോൾ ഗ്രാൻഡ് മദർ അവളുടെ മുഖം ബുദ്ധിച്ചിടാം, ഓക്കെ ശരി, ഇനി എക്കിനെ കാണുമ്പോൾ അവനോട് ചോദിക്കണം എന്നെ മാരേജ് ചെയ്യാൻ സമ്മതമാണെന്ന് ചോദിക്കണം എന്ന് പറയട്ടെ. അപ്പോൾ അങ്ങനെ അവളുടെ കാര്യം ഓക്കെ ആവും. അപ്പോൾ എന്ത് ചെയ്യും, അവളെ മാറ്റിയിട്ട് അടുത്ത സിസ്റ്ററായിട്ടുള്ള സെൽമയെ വെക്കും കേട്ടോ. ഈ ഒരു വന്ന കല്യാണ പാർട്ടിക്ക് അവരവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ സെൽമയെ മാറ്റി അണിയിച്ചു കൊടുത്തിട്ട് അവളുടെ കയ്യിൽ ചായയൊക്കെ ഇട്ട് അവളോട് വരാൻ പറയും. അങ്ങനെ സെൽമയെ അവർക്കിഷ്ടമാവും. അങ്ങനെ സെൽമ ഒട്ടും തന്നെ ഹാപ്പി ആയിരിക്കും ഉണ്ടാവില്ല കേട്ടോ ആ ഒരു മാരേജിൽ. അങ്ങനെ അവൾ സെൽമ അവർക്ക് ചായ എടുത്തിട്ട് അവളുടെ കല്യാണം ഫിക്സായി. അങ്ങനെ സോനയുടെയും സെൽമയുടെയും കല്യാണം ഒരു ദിവസമായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നീട് രണ്ട് സിസ്റ്റേഴ്സുമാർ കല്യാണം കഴിഞ്ഞിട്ട് പോയില്ലേ, ഇനി ആകെയുള്ളത് ആരാണ്, ഇവർ 3 പേരും മാത്രമാണ്. അപ്പോൾ അതിലേറ്റിക്കും ഇനി അടുത്തത് മാരേജ് ചെയ്യാനുള്ളത് എജയാണ്. എജയ് ഒരു എന്താ പറയുക, ഒരു ആളുമായിട്ട് ഇവർ ഒരിക്കലും പുറത്ത് പോകുന്ന സമയത്ത് ഒരു പയ്യന് കാറിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഇവർ അങ്കിളും ഇവരെല്ലാവരും കൂടി പുറത്ത് പോകണം, ഇവർ 3 പേരും കൂടിയിട്ട്. അപ്പോൾ ഒരു കാറിലേക്ക് ഒരു പയ്യനെ വിളിച്ചു വരുത്തിയിട്ട് അവൾ ഒരു സെക്ഷൽ റിലേഷന് അവർ തമ്മിലുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ആ ഒരു ചെറുക്കന് ഇവരുടെ വീടിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നൊക്കെ ഉണ്ട് അവളെ. പക്ഷേ ഇവരെല്ലാവരും കൂടിയിട്ട് അവളെ ഓടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ലാലെ ഇവർ എന്താ പറയുക, ഡ്രൈവിങ്ങൊക്കെ പഠിക്കുകയാണ്. നമ്മൾ നാളെ ഇവർ ഫുട്ബോൾ മാച്ചിന് പോയപ്പോൾ കണ്ടിരുന്നല്ലോ ഒരു ട്രക്ക് ഡ്രൈവറായിട്ടുള്ള യാസീൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹമാണ് ഇവർക്ക് ഡ്രൈവിങ്ങൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് കേട്ടോ.
അപ്പം അദ്ദേഹം ഈ ഒരു ഇസ്താൻബുളിലോട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പോൾ അവൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്നെയും കൊണ്ടുപോകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എജയും ഇവർ മൂന്ന് പേരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. കൂടെ ആരും ഉണ്ട്, ഗ്രാൻഡ് മദറും അങ്കിളും കൂടി ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ എജയ് ഇങ്ങനെ ഓരോ കോമഡിയൊക്കെ പറയുന്നുണ്ട്, പറയല്ല അങ്ങനെ ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഉറക്കിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ അങ്കിളിന് ഇഷ്ടപ്പെട്ടില്ല. അങ്കിൾ അവളോട് പറഞ്ഞു നീറ്റ് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പോയിട്ട് അവൾ സ്വന്തം വെടി വെച്ചിട്ട് അവൾ മരിക്കുകയാണ് ചെയ്തത് കേട്ടോ, സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് അവളെ മറവൊക്കെ ചെയ്യുകയാണ്. ഇനി ബാക്കിയുള്ളത് ആരാണ്? ഏറ്റവും രണ്ടാളുകളാണല്ലേ, അത് നൂർ ആൻഡ് ലെയിൽ മാത്രമാണ് കേട്ടോ ഇനി ബാക്കിയുള്ളത്. അങ്ങനെ നമ്മുടെ ഇവള്, അതായത് നമ്മുടെ ലെയിൽ ഇടയ്ക്കിടയ്ക്ക് പോവും ട്രക്ക്, ആ ഒരു യാസീൻ്റെ കൂടെ ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകും. അവൾക്ക് അവൾക്ക് ഇസ്താൻബുളിലോട്ട് പോകണം, കാരണം അവളുടെ ടീച്ചർ അവിടെയുണ്ടെന്ന് അവൾക്കറിയാം. അതുമാത്രമല്ല, ഈ ഒരു ജയിലിൽ നിന്ന് അവൾക്ക് എങ്ങനെയെങ്കിലും ചാടി പോകണമെന്നാണ്. അപ്പോൾ അവൾ ഒരിക്കലും പോകാൻ ശ്രമിക്കുന്ന സമയത്ത് അവളെ എല്ലാവരും കൂടി പിടിച്ച് വീട്ടിൽ തന്നെ കൊണ്ടുവന്നു. അങ്ങനെ വീട് കൂടുതലും സുരക്ഷയാക്കിയിട്ട് വെച്ചു കേട്ടോ, ഒരു ജസ്റ്റ് റൂം മാത്രം എന്നുള്ള രീതിയിൽ ആക്കി വെച്ചു എന്നാണ്. ഇനി ഒരിക്കലും അവർ പുറത്ത് കിടക്കരുതെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ആരാണ്? നൂറിനെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു അങ്കിൾ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അങ്കിൾ എജയുടെ അടുത്തുമായിട്ട് ഇങ്ങനെ രാത്രിയൊക്കെ പോയിട്ട് സെക്ഷൽ റിലേഷൻ ഉണ്ടായിരുന്നു. അത് ആ ഒരു സംഭവം ഗ്രാൻഡ് മദർക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് ഗ്രാൻഡ് മദർ എന്ത് ചെയ്യുന്നത്, വേഗം വേഗം എല്ലാ പെൺകുട്ടികളെയും കെട്ടിച്ച് അയക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു, ഇനി അടുത്തത്, ഇപ്പോൾ എജ മരിച്ചുപോയി അല്ലേ, ഇനി അടുത്തത് ആരാണ്? നൂറാണ്. അപ്പോൾ അങ്കിൾ എന്ത് ചെയ്യാൻ തുടങ്ങി, നൂറിൻ്റെ അടുത്തോട്ട് വരാൻ തുടങ്ങി. നൂറ് ചെറിയ പ്രായത്തിലാണ്, വളരെ ചെറിയ പ്രായമാണ്. അപ്പോൾ നൂറിൻ്റെ അടുത്തോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ അത് ഗ്രാൻഡ് മദർ അറിഞ്ഞു കേട്ടോ. ഗ്രാൻഡ് മദർക്ക് എല്ലാം അറിയാം, അതായത് എജയുടെ അടുത്ത് പോകുന്നതൊക്കെ ഗ്രാൻഡ് മദർക്ക് അറിയാം. പക്ഷേ ഗ്രാൻഡ് മദർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതാണ് വേഗം കെട്ടിച്ചയക്കാൻ നോക്കുന്നത്. അങ്ങനെ ഇവളുടെ അടുത്തോട്ടും ആര് വരികയാണ്? അങ്കിൾ വരികയാണ്. അപ്പോൾ ഗ്രാൻഡ് മദർ പറയുന്നുണ്ട് ഇനി എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നൂറിൻ്റെ കല്യാണവും എന്ത് ചെയ്യാണ്, നോക്കുകയാണ് കേട്ടോ. ഗ്രാൻഡ് മദർ വളരെ ചെറിയ പ്രായമാണ്. അങ്ങനെ നമ്മുടെ മറ്റേ ചെറിയ യങ്സ്റ്റർ ഉള്ള സിസ്റ്റർ ഉണ്ടല്ലോ ലെയിൽ, അവൾ അപ്പോൾ തന്നെ ഡ്രൈവിംഗ് ഒക്കെ ഉഷാറായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഇവർ നൂറിൻ്റെ കല്യാണം വരികയാണ്. അങ്ങനെ നൂറ് എന്ത് ചെയ്യാണ്, നൂറിനെ കാണാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ വന്നു ഉറപ്പിച്ചു, ഡ്രസ്സിങ്ങൊക്കെ വ്യൂ ചെയ്യേണ്ട പരിപാടിയൊക്കെ തുടങ്ങുകയാണ്. അങ്ങനെ കല്യാണ ദിവസം വരികയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ദിവസം ഇവരെന്ത് ചെയ്യാണ്, അവിടെ നിന്നും ഒളിച്ച് പോരാണ്. മീൻസ് അവർ വാതിലൊക്കെ, ടേബിളും ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ച് അടച്ചിട്ട് അവർ എങ്ങനെയോ റൂഫിൻ്റെ മേലെ കൂടി എങ്ങനെയൊക്കെയോ പുറത്ത് ചാടിയിട്ട് ഇവർ കാണാതെ ഇവളുടെ അച്ഛൻ്റെ കാറ്, നമ്മുടെ ലെയിൽ എന്ത് പഠിച്ചിട്ടുണ്ട്, ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെ അച്ഛൻ്റെ കാർ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവൾ യാസീനെ വിളിച്ചിട്ട് അവിടെ വന്ന് നിൽക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ യാസീൻ്റെ കൂടെ കയറിയിട്ട് അവർ ഇസ്താൻബുളിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ അവരുടെ ടീച്ചറുടെ അടുത്തോട്ട് അവരെത്തിപ്പെടുകയാണ്. അതാണ് ആ ഒരു സ്റ്റോറിയിലുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഒരു ഫിലിമിൽ പറയുന്നത്. നല്ല ഒരു ഭംഗിയുള്ളൊരു ഫിലിമാണ്. നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് വാച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സമ്മറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ. താങ്ക് യു.